നമ്മുടെ ചാനലിൽ നമ്മൾ ഒത്തിരി നാളായി ഒരു ഫുഡിന്റെ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു ഫുഡിന്റെ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ആ ഐറ്റം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയ കമന്റ്സ് കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ഫുള്ള് തേങ്ങാച്ചിര വീതം, ഒരു ഫുള്ള് തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിടി ഉഴുന്ന് പരിപ്പ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടി, പുളി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില, കായം, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മുടെ ഗ്യാസിലേക്ക് ആദ്യമായിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന് പരിപ്പിട്ടു. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആകണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതും കൂടെ ബ്രൗൺ ആകണം വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ സൈഡും ഒരുപോലെ മൂക്കുന്നിടം വരെ. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വർക്കാണ്, എന്നാലും ഇത് നല്ലപോലെ എല്ലാ സൈഡും മൂക്കുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇത് എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടാണ്. കാരണം ഇതിൽ ഉപ്പ് കറക്റ്റാണ്, പുളി കറക്റ്റാണ്, എരിവ് കറക്റ്റാണ്. അതുപോലെ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഭക്ഷണത്തിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും. മോരുകറിയുടെ ആയാലും കഞ്ഞിയുടെ ആയാലും ദോശയുടെ കൂടെ ആയാലും കഴിക്കാൻ പറ്റും. അല്ലാതെ തന്നെയായാലും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഈർപ്പമെല്ലാം മാറി ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഈ ഒരു സമയം വരെ നമ്മൾ ഇളക്കിയാൽ മതി. അടുത്തായിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിരി പുളിയുടെ മിക്സി ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്, അതുപോലെ നല്ലപോലെ ആറിയിട്ടുമുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു തരി പോലും വെള്ളം കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു തേങ്ങ മുഴുവൻ എടുത്താലും നമ്മൾ ഏകദേശം ഇത്രയേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പി ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. ചമ്മന്തിപ്പൊടിക്കും എരിവും ഉപ്പും മുളകും എല്ലാം കറക്റ്റാണ്, നല്ല ടേസ്റ്റോടെ കഴിക്കാൻ തന്നെയായാലും കഴിക്കാൻ പറ്റും. ഇനി നിങ്ങളും കൂടെ വീഡിയോ ട്രൈ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ തന്നെ ചമ്മന്തിപ്പൊടിയുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഔട്ട്.